ഹായ് വിക്കിളിയൻ. അപ്പോൾ ഇന്നലെ നമ്മുടെ പോലീസുകാർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് റോഡിലേക്ക്. ആളുകളെ മോഡിഫിക്കേഷൻ്റെ പേരിൽ അതുപോലെ മറ്റു പല കാരണങ്ങളുടെ പേരിൽ ഫൈൻ അടയ്ക്കാനും പോലീസ് പിടിക്കാനൊക്കെ ആയിട്ട്. എന്താണ് അളിയ, ഇത് നിയമമാണോ, ഇത് നീതിയാണോ, എന്താണ് അഭിപ്രായം? അളിയ, സംഭവം അതൊരു ന്യായമാണെന്ന് തന്നെ പറയാം. പക്ഷെ നിയമം എല്ലാവർക്കും ആണെങ്കിൽ അത് ന്യായമാണ്. കാരണം ഈ വാഹനത്തിൽ പലതരത്തിലുള്ള അക്രമങ്ങളും സംഭവിക്കാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് പലർക്കും പല നിയമമായി കഴിഞ്ഞാല്, ഇതിപ്പോ 16-ാം തീയതി January 16-ാം തീയതി വന്ന നിയമമാണ്. 17-ാം തീയതി ഇന്നലെ ഞായറാഴ്ച മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് വാഹനങ്ങൾ പിടിച്ചത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ ചാനലിലൂടെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 18-ാം തീയതി സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു എന്തായിരുന്നു, അവരുടെ വാഹനങ്ങൾ വന്നു, അതിൽ കർട്ടൻ ഉണ്ട്, അതിൽ ഈ ടിൻഡ് ഒട്ടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ 18-ാം തീയതി നല്ലൊരു തിങ്കളാഴ്ച ആയത് കൊണ്ട് തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിൽ പോയി ഈ വാഹനങ്ങൾ പിടിച്ചിട്ടില്ലതയ്യ, വൈ നോട്ട്? ചോദ്യമാണ്. മുഖ്യമന്ത്രിക്കോ അതുപോലെ തന്നെ ഗവർണർക്കോ എന്തോ ഇസഡ് കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ ഓക്കെ ഫൈൻ, സാരമില്ല. ഇപ്പൊ മോഹൻലാല്, മമ്മൂട്ടി, വിക്കി, തക്ക്, നീ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ആവാം, സാധാരണക്കാർ എന്ത് ചെയ്യുകയാ? അപ്പൊ അധികാരമുള്ള ആളുകൾക്കും സാധാരണക്കാർക്കും ഈ നാട്ടിൽ രണ്ട് നിയമം എന്നാണ് അളിയൻ പറയുന്നത് അല്ലെ? അളിയ, ഇപ്പൊ ഉള്ള ഈ നിയമം എന്നല്ലേ എല്ലാ നിയമത്തിലും ഉണ്ട്. എല്ലാം എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നുള്ളൂ, വേറൊന്നുമില്ല. പലർക്കും പലതാവുമ്പോഴേ. ഇപ്പം എന്നെ എന്റെ ഒരു ഇത് അപേക്ഷിച്ചിടത്തോളം സാധാരണക്കാര് ടിൻഡ് ഒട്ടിച്ച് വാഹനത്തിൽ പോകുമ്പോ പോലീസ് ഉദ്യോഗസ്ഥർ പിടിക്കും. പല തരത്തിലുള്ള പ്രശ്നങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് അവർ പിടിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥ അല്ലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കൈ കാണിക്കാറില്ല. അതിനകത്തല്ലേ കൂടുതലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാധ്യമായിട്ടുള്ളൂ. സാധാരണക്കാരങ്ങനെയൊക്കെ ചെയ്യൂ, ചെയ്യുന്നവരുണ്ടായിരിക്കാം. അതിനേക്കാൾ കൂടുതൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിൽ ടിൻഡിട്ടിച്ച് പോകുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും കൈ കാണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതിൽ പലതും കടത്തി കൂടെ ചോദ്യമാണ്. അതുപോലെ വിക്കിക്ക് മോഡിഫിക്കേഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന കാര്യങ്ങളുടെ പേരിൽ കുറച്ച് നാൾ മുമ്പ് ഭയങ്കരമായിട്ട് പോലീസ് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചെറിയൊരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ മോഡിഫിക്കേഷൻ്റെ പ്രശ്നങ്ങൾ? അത് ശരിക്കും പ്രശ്നക്കാരനാണോ ഈ മോഡിഫിക്കേഷൻ? അല്ലെ, മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മോഡിഫിക്കേഷൻ ഒരു കലയാണ്. കേരളം അല്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞ ചെറിയൊരു നമ്മളുടെ ഒരു സംസ്ഥാനം മാത്രം നോക്കണ്ട, ഒരു നമ്മളെ പോലെ ചോരയും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ദുബായിൽ എന്തെല്ലാം നിയമങ്ങളുണ്ടല്ലേ. ഞാൻ ദുബായിൽ കുറച്ചു നാൾ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പല തരത്തിലുള്ള വാഹനങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങൾ അവിടെ ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കുന്നുണ്ട്. എന്താണ് അതിനകത്ത് ഒരു തെറ്റെന്ന് മനസ്സിലാവുന്നില്ല. അതൊരു കലയല്ലേ, ആ ഒരു കലയെ പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യങ്ങളല്ലേ. സത്യം പറഞ്ഞാൽ ആ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ കഞ്ഞി കുടിമുട്ടത്തില്ലേ. മാത്രമല്ല, ഞാൻ ആ ഒരു വീഡിയോയിൽ അളിയൻ പറഞ്ഞ പോലെ അന്നത്തെ ആ ഒരു വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇതെല്ലാം ഗവൺമെന്റ് അംഗീകൃതം തന്നതിന് ശേഷമാണ് നമ്മളെല്ലാം പോയി വാങ്ങുന്നത്, ടാക്സ് അടച്ചതിന് ശേഷമാണ്. അല്ലാതെ ഇതിപ്പോ കള്ളവണ്ടി അല്ലെങ്കിൽ ഈ ഒന്നിനെയും വെട്ടിച്ചും മറിച്ചൊന്നും അല്ലല്ലോ നമ്മൾ വാങ്ങുന്നത്. ടാക്സ് വെട്ടിച്ചൊന്നും അല്ല, ടാക്സ് കൊടുത്ത് പൈസ കൊടുത്ത് അവര് പറയുന്ന തുക ഗവൺമെന്റിലേക്ക് അടച്ചതിന് ശേഷം നമ്മളെ വാഹനത്തിൽ പൊക്കുമ്പോ അതേ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇത് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എവനാണ് കേൾക്കുന്നത്? നമ്മളെ ജനറേഷൻ കേൾക്കത്തില്ലല്ലയ്യാ, നമ്മള് ചോദിക്കും. അപ്പൊ വിക്കി തക്ക് ഇത്ര രോക്ഷത്തോടെ പ്രതികരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു പോവുകയാണ്, ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇന്നലെയോ മിനിഞ്ഞാന്നോ എപ്പോഴെങ്കിലും പോലീസുകാർ നല്ല ഒന്നാം തരം ഒരു പെറ്റി അടിച്ച് തന്നിട്ടുണ്ടോ? നമ്മളൊന്നാമത്തെ കാര്യം പോലീസ് ഉദ്യോഗസ്ഥരും വെഹിക്കിളും അവരിപ്പോ വാഹനം പിടിച്ചാൽ തന്നെ അവരുടെ അടുത്ത് ആദ്യം മാന്യമായി സംസാരിക്കുക എന്നുള്ളതാണ്. കേറി ചാടി കേടി എന്റെ വണ്ടി ഇതുണ്ട് അതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അത് സൂക്ഷിക്കത്തില്ല. നമ്മൾ മാന്യമായി സംസാരിക്കും, അവരത് മാന്യമായിട്ടാണ് തിരിച്ച മറുപടി തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാന്യമായി തന്നെ ഹാൻഡിൽ ചെയ്യും. എനിക്കിപ്പം ഈ ടിൻഡ് ഇന്നലെ തന്നെ നമ്മളെ വണ്ടി പിടിച്ചു 1200-1300 രൂപയാണ് ടിൻഡിന് പെറ്റി ചോദിച്ചത്. 3 ദിവസത്തിനുള്ളിൽ ഇളക്കി കളയണം എന്നാണ് പറഞ്ഞത്. നമ്മൾ പെറ്റി അടച്ചു, ഇളക്കിയില്ല. അത് എന്റെ ഇഷ്ടമാണല്ലോ ഇളക്കണോ വേണ്ട എന്നുള്ളത്. ബാക്കി ആരും ഇളക്കിയില്ലേ, പിന്നെ ഞാൻ തന്നെ ഇളക്കേണ്ട ആവശ്യം എന്താണ് മന്ത്രി ഇളക്കാഞ്ഞത്? അപ്പൊ വിക്കിളിയായി, രണ്ടാമത് വീണ്ടും നമ്മൾ ഈ കൂളിംഗ് ഫിലിം ഒട്ടിച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ രജിസ്ട്രേഷൻ കട്ടാക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടു. അപ്പോ അങ്ങനെ വല്ല പണിയും കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? മന്ത്രിയുടെ വണ്ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യട്ടെ, അപ്പൊ എന്റെ വണ്ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ സമ്മതിക്കാം. നമ്മളെന്താ പറയാ, മനുഷ്യന്മാരൊക്കെ തന്നെയല്ലേ, അവര് മനുഷ്യന്മാരല്ലേ, നമ്മളല്ലേ അവരെ എല്ലാരും കയറ്റിക്കൊണ്ട് വരുന്നത്, നമുക്ക് വേണ്ടിട്ടല്ലേ അവരുള്ളത്. അവർക്കൊരു നിയമം, നമുക്കൊരു നിയമം, നടപ്പാശമില്ലേ. അത് 2021-ആ.